ഈ സംഭാഷണം നടന്ന് ഏകദേശം 8 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തേജസ്സേറിയതായി മാറി. വസ്ത്രം വെട്ടിത്തിളങ്ങുന്ന വെണ്ണയായി. മോശ, ഏലിയാവ് എന്നീ രണ്ട് പുരുഷന്മാർ യേശുവിനോട് സംസാരിച്ചുകൊണ്ട് തേജസ്സിൽ പ്രത്യക്ഷരായി. യേശു ജെറുസലേമിൽ പൂർത്തീകരിക്കാനിരുന്ന തന്റെ നിര്യാണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. ഈ സമയം പത്രോസും കൂടെയുള്ളവരും നിദ്രാവിവശരായിരുന്നു. എന്നാൽ അവർ ഉറക്കമുണർന്നപ്പോൾ യേശുവിന്റെ തേജസ്സും അദ്ദേഹത്തോടുകൂടെ നിന്നിരുന്ന രണ്ടുപേരെയും കണ്ടു. മോശയും ഏലിയാവും യേശുവിനെ വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ പത്രോസ് താൻ പറയുന്നതിന്റെ സാങ്കത്യം എന്തെന്ന് ഗ്രഹിക്കാതെ അദ്ദേഹത്തോട്, പ്രഭു, നാം ഇവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലത്. നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങയ്ക്കും ഒന്ന് മോശയ്ക്കും മറ്റൊന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. പത്രോസ് ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിനുള്ളിലായ അവർ ഭയന്നു. അപ്പോൾ ആ മേഘത്തിൽ നിന്ന്, ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ പുത്രൻ ഇവൻ തന്നെ, ഇവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നൊരു അശരീരി ഉണ്ടായി. ആ അശരീരി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യേശുവിനെ മാത്രമേ അവർ കണ്ടുള്ളൂ. തങ്ങൾ കണ്ടതിനെപ്പറ്റി ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. ആ ദിവസങ്ങളിൽ അവർ അത് സംബന്ധിച്ച് ആരോടും ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനസമൂഹം യേശുവിനെ എതിരേറ്റു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഗുരുവേ, എന്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ കെഞ്ചുകയാണ്. അവൻ എന്റെ ഒരേ ഒരു മകൻ. ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുന്നു. അത് ആവേശിച്ചാൽ ഉടൻ തന്നെ അവൻ അലറി വിളിക്കുന്നു. അതവനെ നിലത്ത് വീഴ്ത്തി പുളയ്ക്കുകയും വായിലൂടെ നുരയും പതയും വരുത്തുകയും ചെയ്യുന്നു. അതവനെ വിട്ടൊഴിയാതെ ബാധിച്ചിരിക്കുകയാണ്. ആ ദുരാത്മാവിനെ പുറത്താക്കാൻ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. അതിന് യേശു, അവിശ്വാസവും വക്രതയുമുള്ള തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളെ സഹിക്കുകയും ചെയ്യും, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആ ബാലൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതം അവനെ നിലത്ത് വീഴ്ത്തി പുളയിച്ചു. യേശു ആ ദുരാത്മാവിനെ ശാസിച്ച് ബാലനെ സൗഖ്യമാക്കി പിതാവിനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മഹാശക്തി കണ്ട് വിസ്മയഭരിതരായി. യേശുവിന്റെ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും ജനം വിസ്മയഭരിതരായിരിക്കുമ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട്, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് അതീവ ശ്രദ്ധയോടെ കേൾക്കുക. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ശിഷ്യന്മാർ ഗ്രഹിച്ചില്ല. ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിൽ അതവർക്ക് ഗോപ്യമായിരുന്നു. അതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്നതിനെപ്പറ്റി ഒരു തർക്കം അവരുടെ ഇടയിൽ ആവിർഭവിച്ചു. യേശു അവരുടെ ചിന്തകൾ മനസ്സിലാക്കിയിട്ട് ഒരു ശിശുവിനെ എടുത്ത് തന്റെ അടുക്കൽ നിർത്തി. പിന്നെ അവരോട്, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്ന ഏതൊരാളും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നയാൾ എന്നെ അയച്ച ദൈവത്തെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ എല്ലാവരിലും ഏറ്റവും ചെറിയവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. പ്രഭു, ഒരു മനുഷ്യൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അയാൾ ഞങ്ങളോടുകൂടെ അങ്ങയെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അയാളെ വിലക്കി എന്ന് യോഹന്നാൻ പറഞ്ഞു. അയാളെ തടയരുത്, യേശു പ്രതിവചിച്ചു. നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തയാൾ നിങ്ങൾക്ക് അനുകൂലമാണ്. തന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയം സമീപിച്ചപ്പോൾ യേശു നിശ്ചയദാർഢ്യത്തോടെ ജെറുസലേമിലേക്ക് യാത്രയായി. അപ്പോൾ തന്നെ അദ്ദേഹം തനിക്ക് മുമ്പേ സന്ദേശവാഹകന്മാരെ അയച്ചു. അവർ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്ര ജെറുസലേം ലക്ഷ്യമാക്കി ആയിരുന്നതുകൊണ്ട്
ആ ഗ്രാമവാസികൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടായില്ല. ഇത് കണ്ടിട്ട് ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് തീയിറക്കി ഞങ്ങളിവരെ ഭസ്മീകരിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ യേശു അവർക്ക് നേരെ തിരിഞ്ഞ് അവരെ ശാസിച്ചു, ഏതാത്മാവാണ് നിങ്ങളെ ഭരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യരുടെ ജീവനെ ഹനിക്കാനല്ല, രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്രയായി. അവർ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട്, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അതിന് യേശു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടമില്ല എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹം മറ്റൊരു വ്യക്തിയോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ, കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിന്റെ ശവസംസ്കാരം നടത്താൻ അനുവദിച്ചാലും എന്ന് അപേക്ഷിച്ചു. എന്നാൽ യേശു അയാളോട്, മരിച്ചവർ അവരവരുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞു. വേറൊരാൾ, കർത്താവേ, ഞാൻ അങ്ങയെ അനുഗമിക്കാം, എന്നാൽ ഞാൻ ഒന്നാമത് എന്റെ കുടുംബാംഗങ്ങളോട് യാത്ര പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. യേശു മറുപടിയായി, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് യോഗ്യരല്ല എന്ന് പറഞ്ഞു.